നമസ്കാരം. കശ്മീർ ഫയൽസ് സത്യം സത്യസന്ധമായി വളച്ചൊടിക്കലുകളില്ലാതെ മുന്നോട്ട് വയ്ക്കുന്നു എന്നതിലുപരി അത് വഞ്ചനയുടെ കയ്പ് നിറഞ്ഞതാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് വഞ്ചന, ആരുടെയൊക്കെ വഞ്ചന! നമ്മുടെ മതേതര നാട്ടുകാർ എല്ലാം പറയുന്ന തരം ഒരു ലിബറൽ സമൂഹമായിരുന്നു കശ്മീരി പണ്ഡിറ്റുകൾ. നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ നല്ല ജോലികളിലും നല്ല ബിസിനസ്സുകളിലും അവർ തിളങ്ങി. വലിയ വീടുകൾ വെച്ചു, ഒപ്പം വിദ്യാഭ്യാസം നൽകുന്ന വിശാലമായ കാഴ്ചപ്പാട് സഹ മുസ്ലിങ്ങളോടും വളരെ ഹാർദമായ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കാരണമായി. എന്നാൽ കാഫിർ എന്ന ചാപ്പിയോടുകൂടി ഇസ്ലാമികവാദക്കാർ താഴ്വരിൽ പിടിമുറുക്കിയപ്പോൾ മതത്തിനു മുന്നിൽ സ്നേഹം മറന്നത് ഇതേ അയൽവാസികൾ തന്നെയായിരുന്നു. അതിന് മദ്രസ വിദ്യാഭ്യാസം മാത്രം കൊടുക്കുന്ന പിന്നോക്കാവസ്ഥ അസൂയയുടെ ചാലക ശക്തിയായിരുന്നു. അവർ ഭീകരവാദികൾക്ക് ഒളിച്ചിരുന്നവരെ പോലും കാട്ടിക്കൊടുക്കാൻ മറന്നില്ല. അതായിരുന്നു വഞ്ചനയുടെ രണ്ടാമത്തെ കയ്പ്. ആദ്യ കയ്പ് മറ്റൊന്നായിരുന്നു. 1921 മലബാറിലും 1946 ബംഗാളിലും 1948 ഹൈദരാബാദിലും 1971 ബംഗ്ലാദേശിലും നടന്ന മതഭ്രാന്തിന്റെ പുനരാവർത്തനങ്ങളുടെ പാറ്റേൺ പഠിപ്പിക്കാതെ മാധ്യമങ്ങളിൽ ചർച്ചയാകാതെ വർഷങ്ങൾ കൊണ്ട് ഒരു ജനതയെ സെക്കുലറിസം എന്ന കാപട്യത്തിൽ പ്രതിരോധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവാത്ത വിധം സീസൺ ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസ് മാർക്സിസ്റ്റ് സാംസ്കാരിക രംഗത്തിൻ്റെതായിരുന്നു ആ വഞ്ചന. ലിബറലിസം ഒരു കാപട്യം പോലെ ഹൈഡോസിൽ വലിച്ചു കയറ്റിയ കശ്മീരി പണ്ഡിറ്റുകൾ പലരും ഇന്ന് സാംസ്കാരിക മേഖലയിൽ സ്വന്തം സ്വത്തത്തെ ഒറ്റി മതേതര പട്ടവും വാങ്ങി ജീവിക്കുന്നു. എന്നാൽ ലിബറലിസം ഒരു സൽഗുണമായി കൊണ്ടു നടന്ന കശ്മീരി പണ്ഡിറ്റുകൾ പലരും കൊല്ലപ്പെടുകയോ പലായനം ചെയ്യപ്പെടുകയോ ചെയ്തു. അവരെ തേടി ലിബറലുകളുടെ അപ്പോസ്തലന്മാർ ആരും ചെന്നില്ല. അവർക്ക് അഭയം കൊടുക്കാൻ BJP ശിവസേന സഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മതേതരത്വം പറയുന്നവർ എല്ലാ മതങ്ങളോടും തുല്യ നിലപാട് സ്വീകരിക്കണം. എന്നാൽ കശ്മീർ ഹിന്ദുക്കളാകട്ടെ, ബംഗാളി ഹിന്ദുക്കളാകട്ടെ, എവിടെയും ഹിന്ദുക്കൾ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെട്ട മിണ്ടാതിരിക്കാനും കലാപത്തിൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ മാത്രം വേദന തോന്നാനും ഒരു നല്ല വിഭാഗം ഇന്ത്യക്കാരെ, വിശേഷിച്ച് ഹിന്ദുക്കളെ ഇടത് കമ്മ്യൂണിസ്റ്റ് ലിബറൽ പരിവേഷത്തിൽ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു എന്നതാണ് മൂന്നാമത്തെ വഞ്ചന. ഒരുപക്ഷേ ഏറ്റവും ക്രൂരമായ വഞ്ചന സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തിലൂടെ വൺ സൈഡഡ് ലിബറലുകളായി ഹിന്ദുക്കളെ മാറ്റി ഹിന്ദുക്കൾക്കെതിരെ പോരടിപ്പിക്കുന്ന ഇടത് എക്കോസിസ്റ്റം ഇവർ ഫലപ്രദമായി വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിന്റെ ഫലമാണ് ഇന്ത്യൻ സ്വതന്ത്ര സമരം ഹിന്ദുത്വം എന്ന വികാരത്തിലാണ് ബ്രിട്ടീഷ് അധീനതയില്ലാത്ത നാട്ടുരാജ്യങ്ങളുടെ വരെ ഓരോ കോണിലും എത്തിച്ചേർന്നതെന്ന് ഭൂരിഭാഗവും ഇന്ത്യക്കാർ മനസ്സിലാക്കാതെ പോയത്. അന്നത്തെ മുസ്ലിം ലീഗും മുസ്ലിങ്ങളും കോൺഗ്രസിനെ ഹിന്ദുത്വ പാർട്ടിയായി കണ്ട് മാറി നിന്നു എന്നും സ്വാതന്ത്ര്യ സമരം ഹിന്ദുക്കളുടെ മാത്രം ബാധ്യതയായിരുന്നുവെന്നും ചരിത്ര പുസ്തകങ്ങളിലെ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കിയ എത്ര പേരുണ്ട്. കശ്മീരി പണ്ഡിറ്റ് വംശത്തെയും പലായനവും നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ചിറകിൽ മൗലാന ആസാദ് വിദ്യാഭ്യാസ രംഗം മാർക്സിസ്റ്റ് അക്കാഡമിഷ്യൻസ് വ്യഭിചരിക്കാൻ കൊടുത്തതിന്റെ ബട്ടർഫ്ലൈ എഫക്റ്റാണ്. അതുകൊണ്ട് മാരിച്ചാപ്പിയൻ നാമശൂദ്ര ദളിതുകൾ വഞ്ചനയുടെ കയ്പുനീർ കുടിച്ചപ്പോൾ കാശ്മീർ പണ്ഡിറ്റുകൾക്കോ ഇന്ത്യയിലെ മറ്റുള്ള ഹിന്ദുക്കൾക്കോ അവരുടെ പ്രശ്നമായി തോന്നിയില്ല. കശ്മീർ പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചപ്പോഴും അത് മറ്റൊരു ഹിന്ദുവിന്റെ പ്രശ്നമായി മാറിയില്ല. എന്തിന്, കേരളത്തിലെ മാറാട് ഇതേ വഞ്ചന നടന്നപ്പോൾ അയൽപ്പക്കക്കാർ ഹിന്ദു അരവിഭാഗക്കാരോട് ഒന്നും പറയാതെ ഒഴിഞ്ഞു പോയപ്പോൾ ഇസ്ലാമിസ്റ്റുകളാൽ കൊല്ലപ്പെട്ടവരോട് കേരള ഹിന്ദു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഇത് നമ്മുടെ പ്രശ്നമല്ല എന്നതായിരുന്നു. പക്ഷേ ഇതെല്ലാം ഹിന്ദുവിന്റെ പീഡനം ആയി തോന്നിയത് RSS മാത്രമായിരുന്നു. ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം RSS എന്ന് ചോദിച്ച് ഹിന്ദുത്വവും ഹിന്ദുവും രണ്ടാണെന്ന് വാദിക്കുന്ന ഒരാളും ഒരു ഇടതുപക്ഷ ലിബറൽ സന്ധതിയും ഇതുവരെ ഹിന്ദുക്കൾ നേരിടുന്ന കൂട്ടക്കൊലകളിലോ പീഡനങ്ങളിലോ ശബ്ദിച്ചിട്ടില്ല. അത് RSS മാത്രമായിരുന്നു, സംഖ്യകളായിരുന്നു. ഇവിടെ ഇന്ന് ഇടതുപക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്ലാം അടിമ ഹിന്ദുക്കളും സംഘപരിവാർ ഉണ്ടാക്കിയെടുക്കുന്ന സ്വാഭിമാന ഹിന്ദുക്കളും തമ്മിലുള്ള ആശയ സമരത്തിനെയാണ് നാം രാഷ്ട്രീയം എന്ന് പറയുന്നത്. ദിമ്മികളും സംഘികളും തമ്മിലുള്ള പോരാട്ടം. ദിമ്മി എന്ന ഇസ്ലാമിക മതരാജ്യത്ത് ഷരിയത്ത് നിയമപ്രകാരം ജസ്യ എന്ന മതനികുതി കൊടുത്ത് അടിമയായി ജീവിക്കുന്ന അന്യമതസ്ഥർ. നിങ്ങൾക്ക് ചരിത്ര ബോധമുണ്ടെങ്കിൽ, ചരിത്രത്തിലെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അവരുടെ തലമുറകളുടെ സ്വതന്ത്രമായ നിലനിൽപ്പിന് അവരുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സംഘികളുടെ ഒപ്പം ചേർന്ന് പോരാടുക. ദിമ്മികൾക്ക് ഭാരതത്തെ നിർമ്മിക്കാനാവില്ല. അവർക്ക് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും നിർമ്മിക്കപ്പെടുന്നത് കണ്ടുനിന്ന് വഴങ്ങിക്കൊടുക്കാനേ അറിയൂ. സകല നേരവും മാനവികത പുലമുന്ന അവർ കശ്മീർ ഫയൽസ് സിനിമയെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന ചോദ്യത്തിനിപ്പോൾ ഉത്തരമായി കാണുമല്ലോ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.